പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തൃശൂർ അനുഭവം ആവർത്തിക്കാതിരിക്കാൻ പാലക്കാട്ടെ വോട്ടർമാർ ജാഗ്രതയോടെ വോട്ട് ചെയ്യണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് യു ഡി എഫ് ബി ജെ പി മത്സരമാണെന്നും എൽ ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനം പടിപടിയായി കുറഞ്ഞ് ഇരുപത്തിയഞ്ച് ശതമാനത്തിനെത്തി നിൽക്കുകയാണെന്നും റസാഖ് പാലേരി പറഞ്ഞു നിലവിലെ സാഹചര്യം സാഹചര്യം എങ്ങനെയാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കുറേ ദിവസങ്ങളായുള്ള വിലയിരുത്തലുകളും മറ്റുമൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചു അത് ഒരു വലിയ സൂചനയായി കേരളത്തിൽ വളർത്തിയെടുക്കാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒരു വലിയ ആയിരിക്കണം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് വെൽഫെയർ പാർട്ടി കാണുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്നാണ് പിന്നെ എൽ ഡി എഫ് നേതാക്കൾ സി പി നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ തെരഞ്ഞെടുപ്പിൽ പാലക്കാടുണ്ടായ റിസൾട്ട് വിശകലനം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളമാണ് പല ഘട്ടത്തിലും ഇരുപത്തിയഞ്ച് ശതമാനവും മുപ്പത് ശതമാനത്തിൽ താഴെയൊക്കെയാണ് എൽ ഡി എഫിന് വോട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും ഇവിടെ ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് മത്സരം നടന്നിരിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് ഡാറ്റകൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ മറികടക്കുന്ന യാതൊരു സവിശേഷ സാഹചര്യവും പാലക്കാടില്ല ഒരു ഭാഗത്ത് ദുസ്സഹമായ ജനജീവിതം ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അഥവാ സർക്കാരിൻ്റെ ഈ ആർ എസ് എസ് അനുകൂല നിലപാടുകൾ ഉൾപ്പെടെ പാലക്കാട് ചർച്ചയാകണം എന്ന് തന്നെയാണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കള്ളപ്പണ വിവാദം ഉൾപ്പെടെ ഇതിനിടയിൽ സുഖകരമായിട്ട് ബി ജെ പി ജയിച്ചു കയറുന്ന ഒരു ആശങ്കയ്ക്ക് സാഹചര്യമുണ്ട് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായി ബി ജെ പിക്ക് ക്യാമ്പയിൻ നടത്താൻ സി പി എം വരെ തയ്യാറാകുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് പലപ്പോഴും സി പി എം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ചർച്ചക്കിടയിൽ വളരെ ലളിതമായ രീതിയിൽ ബി ജെ പി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നത് വിലയിരുത്തപ്പെടേണ്ടതാണ് ഒരുപാട് വെൽഫെയർ പാർട്ടി ഈ രാഷ്ട്രീയത്തെ ഗൗരവത്തിലുന്നയിച്ചുകൊണ്ട് ബി ജെ പിയുടെ അജണ്ടയെക്കുറിച്ചും സി പി എമ്മിൻ്റെ ഇത്തരം നീക്കങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടേതായ വർക്ക് നടത്തി മുന്നോട്ട് പോകുന്നത് സംഘപരിവാറിനെതിരായ രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വരണം അതിനെതിരായ ഒരു ജനവിധി ആകണം ഉണ്ടാകേണ്ടതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ പാലക്കാട്